ഇവിടെയാണ് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചള്. അയാളെ ഇവിടെ ആക്കി ഇറക്കണം. ഇപ്പൊ ലില്ലിയും സാൻഡും പുറകെ വന്നിരിക്കുക. സിനി ലില്ലി കൊണ്ട് പോയ തുറ കണ്ടു പോയ തുറക്കില്ല. കേട്ടോ മുറികട്ടണ്ടേ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീജേഷ് പന്തവൂർ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. എന്തായാലും നിങ്ങൾ തരുന്ന സപ്പോർട്ട്, സ്നേഹം, അതിനെല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. കുറ്റിപ്പുറത്തെ ആ നായരെ രക്ഷിച്ച ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തു, സന്തോഷം അറിയിച്ചു. ഒരുപാട് സന്തോഷം എല്ലാത്തിനും. ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കാം. ഈ കുഞ്ഞിപ്പൂച്ച നമ്മുടെ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന ശാലിനി ചേച്ചിയുടെ വീടിൻ്റെ പരിസരത്ത് ഒരു ദിവസം ചേച്ചി കണ്ടതാണ്. കാലിൽ വലിയൊരു മുറിവായിട്ട്, എത്രയോ ദിവസങ്ങളെ ആ കാല് ഉരതിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി അതിനെ ഫസ്റ്റത്തെ ദിവസം തന്നെ മുറി ക്ലീൻ ചെയ്തു, ഡ്രസ് ചെയ്തു. ഇനി കുറേ ദിവസം, എത്ര ദിവസം വേണ്ടി വരുന്നു എന്നറിയില്ല, ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് വേണ്ടി വരും മുറി ഉണങ്ങാൻ. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടുമ്പോൾ മുറി ഡ്രസ് ചെയ്യണം. എന്തായാലും കുറിഞ്ഞിപ്പൂച്ചയുടെ മുറി വേഗം ഉണങ്ങട്ടെ. കുറിഞ്ഞിപ്പൂച്ചയുടെ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ അറിയിക്കാം. പിന്നെ കാലിന് മുറിവൊന്നും ഉണങ്ങിയിട്ട് വേണം കാലിന് മറ്റു ചില എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾ കാല് ഏകദേശം കുത്താൻ ശ്രമിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും കാണുന്നില്ല. അപ്പോൾ മുറിവൊന്നും ഉണങ്ങിയാലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മുറിവ് മരുന്ന് വെച്ചു, വെറ്റാട്ടിൽ ലോഷൻ വെച്ച് ക്ലീൻ ചെയ്തു, ക്ലോറോക്സിൻ ഓയിൻമെൻറ്റ് വെച്ചു ക്ലീൻ ചെയ്തു, ഓയിൻമെൻറ്റ് വെച്ചു അപ്ലൈ ചെയ്തു, ഗോഡ് ബാക്ക് പൗഡർ യൂസ് ചെയ്തു, അവസാനം ഡ്രസ് ചെയ്യണം. ഇനി അവളുടെ മുറിവെല്ലാം ഉണങ്ങട്ടെ. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഒരാൾ കൂടിയാണ് ഇപ്പോൾ ഈ കുറിഞ്ഞിപ്പൂച്ച. ഇനിയിപ്പോൾ ഇവരുടെ കാര്യവും മുടങ്ങാതെ നോക്കണം. എന്നും എല്ലായ്പ്പോഴും നമുക്ക് ആശുപത്രിയിലൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യാനും പഠിക്കാനും സാധിച്ചത്. അതിന് പ്രിയപ്പെട്ട സുധീഷ് ഡോക്ടറോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. ഒരു ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കേണ്ടി വരും. ആ സമയം നമുക്ക് മറ്റുള്ള അപകടങ്ങൾ പറ്റിയ മിണ്ടാപ്രാണികളെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ പലതും പഠിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡായിട്ടും മുറി ഉണക്കാനായിട്ടും മരുന്നുകളും എല്ലാതും പഠിച്ചിരിക്കേണ്ടത്. അങ്ങനെ ഒരു പഠിക്കാനൊരു സാഹചര്യം കിട്ടിയത് കൊണ്ടാണ്, അത്ര എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കുറിഞ്ഞിപ്പൂച്ചയുടെ വീഡിയോയുടെ അപ്ഡേറ്റ് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.